നമസ്കാരം. ഭൂമിയിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന വിഭാഗം ജനങ്ങൾ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, മലയാളികളാണ്. അതായത് വരൂ പ്ലീസ് എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്? ഇങ്ങനെ ഒരു ഒരു കമൻറ്റ് വെച്ചിട്ട് തുടങ്ങാൻ കാരണമെന്നും പറയാം. രണ്ട് ദിവസം മുമ്പ് പ്രമുഖ ദിനപത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ, അതായത് ഫ്രണ്ട് പേജ് അഡ്വർടൈസ്മെൻറ്റ്, ഫുൾ പേജ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് അലർജികളെക്കുറിച്ചുള്ള ഒരു പരസ്യം. ഒരു രക്തപരിശോധനയിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ അലർജികളുണ്ടോ അതെല്ലാം കണ്ടുപിടിച്ചെടുക്കാവുന്നു, പിന്നെ അതെല്ലാം ചികിത്സിക്കാനും സാധിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഈ പരസ്യം. ഈ പരസ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പോയത് ഏകദേശം 20-25 വർഷങ്ങൾക്ക് പുറകോട്ടാണ്. അന്ന് ആട് ഫാമും മാഞ്ചിയം ഫാമും തേക്ക് ഫാം എന്നൊക്കെ പറഞ്ഞ് ഒരു തട്ടിപ്പ് അരങ്ങേറിയതായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ ഒരു ആട് ഫാമിൽ, ആടിനെ വളർത്തുന്ന ഒരു ഫാമിൽ നിങ്ങൾ നിക്ഷേപിക്കുക, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ആട് പെറ്റ് പെരുകി കൂടുതൽ ആടുകളാവും, കൂടുതൽ എണ്ണം ആടുകൾ വീണ്ടും പെറ്റ് പെരുകി, മറ്റേ നാടോടിക്കാറ്റ് പടത്തിൽ ദാസൻ വിജയനോട് പറയുന്ന പോലെ ഒരു നമുക്ക് രണ്ട് പശുക്കളെ വാങ്ങിച്ച് ആ രണ്ട് പശുക്കൾ പിന്നെ നാലായി, ആ നാലെണ്ണം എട്ടായി, അങ്ങനെ കൂടി അവസാനം വലിയൊരു ഒരു ഒരു വ്യവസായ സാമ്രാജ്യം അവരുണ്ടാക്കിയെടുക്കും എന്നുള്ള മട്ടിൽ പരസ്യങ്ങൾ ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുമ്പ് ആടുകളെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കാശ് മുടക്കിയവരുടെയൊക്കെ കാശ് പോയി, ഗോവിന്ദയായി എന്ന് മാത്രം, ഒറ്റ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. അതേപോലെയായിരുന്നു ആ കാലഘട്ടത്തിൽ വന്ന വേറെ തട്ടിപ്പുകളായ മാഞ്ചിയം തേക്ക് ഫാമിൻ്റെയൊക്കെ കഥ അല്ലേ. പിന്നെ അതിനുശേഷം കാലാകാലങ്ങളായിട്ട് വേറെ എത്രയോ തട്ടിപ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. എത്രയോ തരത്തിലുള്ള തട്ടിപ്പുകൾ നമുക്കൊക്കെ, സത്യം പറഞ്ഞാൽ ഈ തട്ടിപ്പുകാരുടെയൊക്കെ തലച്ചോറ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളൊന്ന് പഠിക്കണം. അവരെങ്ങനെ ചിന്തിക്കുന്നു, പുതിയ പുതിയ ആശയങ്ങൾ ഈ തട്ടിപ്പ് ശാസ്ത്രത്തിൽ എങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ അവർ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ നമ്മളൊന്ന് റിസർച്ച് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ഗവേഷണം തുടങ്ങാൻ, ഗവേഷണം നടത്താൻ മാത്രം അതിലുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് അതിനുശേഷം പിന്നെ ഈ മാഞ്ചിയവും ഇതൊക്കെ മാറി പിന്നെ ആരോഗ്യ മേഖലയിലേക്ക് ഇത് മാറിയത്. ആരോഗ്യ മേഖലയിൽ വന്നപ്പം കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താമെന്നും പിന്നെ എയ്ഡ്സ് ചികിത്സിച്ച് ഭേദപ്പെടുത്താം എന്നും പറഞ്ഞ് കുറേ തട്ടിപ്പ് കലാകാരന്മാർ രംഗത്തേക്ക് വന്നു. ഒരു കാലഘട്ടത്ത് അതായിരുന്നു, ഇവിടെ എറണാകുളത്ത് തന്നെ വെച്ചായിരുന്നു അത്. എയ്ഡ്സ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് എയ്ഡ്സിൻ്റെ ഒരു ഒരു ഭയം ലോകത്തെമ്പാടും പടർന്നു പിടിച്ചൊരു സമയത്തായിരുന്നു എയ്ഡ്സ് മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദപ്പെടുത്താമെന്ന് പറഞ്ഞ് വന്ന്, പിന്നെ അതും തട്ടിപ്പാണെന്ന് പിന്നീട് മനസ്സിലായി, അങ്ങനെ കുറേ കോടികളുണ്ടാക്കി സ്ഥലം വിട്ടു, അത് തന്നെ ബാക്കി. പിന്നെ വന്നത് അർഷസ്. അർഷസ് എന്ന് പറയുമ്പോൾ പൈൽസ്. അപ്പോൾ ഈ പൈൽസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്കും പെട്ടെന്ന് പുറത്തേക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ല, ഒരു നാണക്കേടായിരിക്കും, ഒരു ചമ്മലായിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗത്തിന് ശരിക്കും മുതലെടുക്കുകയായിരുന്നു ഈ തട്ടിപ്പ് വിവരം ചെയ്തത്. ഇവിടെ എറണാകുളത്ത് തന്നെയായിരുന്നു പൈൽസിൻ്റെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞൊരു തട്ടിപ്പ് വിവരം തുടങ്ങി വെച്ചു. അയാളും ഇതേപോലെ കുറേ കാശുണ്ടാക്കി, നാട്ടുകാരൊക്കെ പോയിട്ട് അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം കാണിച്ചു കൊടുത്ത് അവിടെ കിടന്നു, അതിൻ്റെ മെച്ചം കുറേ കാശും പൊട്ടിച്ചു, അതിൻ്റെ മെച്ചം. പിന്നെ അത് തട്ടിപ്പാണെന്ന് മനസ്സിലായി, ഇപ്പോൾ അത് പൂട്ടി, ഏതാനും വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുക. ഇത്രയ്ക്ക് തട്ടിപ്പുകൾ അരങ്ങേറിയതിന് ശേഷവും നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടുകാർ പാഠം പഠിച്ചിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ ഈ പറഞ്ഞ മിനിയാന്നത്തെ ഈ പരസ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഈ പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ ഇത്രയും വലിയൊരു പരസ്യം, ഒരു ഫുൾ പേജ് പരസ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 50 മുതൽ 75 ലക്ഷം വരെ അവർക്ക് ചിലവുണ്ടാവും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. എല്ലാ എഡിഷൻസിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വലിയ ഒരു ചിലവുള്ള ഏർപ്പാടാണ്. അപ്പോൾ 50 ലക്ഷമായിട്ട് തന്നെ കണക്കാക്കുക. 50 ലക്ഷം ഇവർക്ക് ചിലവ് വരുന്ന ഒരു പരസ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇവരിതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ ലാഭം പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ ചോദ്യം വരുന്നത് ആണല്ലോ. അപ്പോൾ അത്രയും വൻ ലാഭം ഇവർ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇതിനിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ലാഭം ഉണ്ടാക്കണം തെറ്റാണോ? ഒരിക്കലുമല്ല.
ലാഭം ഉണ്ടാക്കണ തെറ്റാണെന്ന് നമ്മൾ ആരും പറയില്ല. ലാഭേച്ഛ ഇല്ലാണ്ട് ഒരു കച്ചവടവും അല്ലെങ്കിൽ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ഒരു വ്യവസായവും മുന്നോട്ട് പോകാൻ പോകുന്നില്ല, ഒരു സംരംഭവും മുന്നോട്ട് പോകില്ല. അപ്പോൾ ലാഭേച്ഛ ഇവിടെ ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഈ ചാനലിലൂടെ ഞാൻ പ്രതിപാദിക്കാൻ, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ അലർജി എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരെ അവകാശവാദം വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് ആദ്യം തട്ടിപ്പാണോ ഇല്ലയോ എന്നുള്ള സംശയം ചിലർക്കെങ്കിലും തോന്നാം കേട്ടോ, മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നാം എന്തിനാണ് ഈ ഡോക്ടർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം ഈ ഒരു ചാനലിൽ പ്രമേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിവുകൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമയെങ്കിലും അതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വൈദ്യശാസ്ത്ര മേഖലയിൽ അനിഷ്ടമായ അല്ലെങ്കിൽ അധാർമികമായ പല പ്രവണതകളും നമ്മളിപ്പോൾ കണ്ടുവരാറുണ്ട്. ആ പ്രവണതകളുടെ നേരെ വിരൽ ചൂണ്ടാനും നമ്മൾ ഈ ചാനൽ പ്രയോഗിക്കുന്നതായിരിക്കും. തെറ്റായ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ അരങ്ങേറുന്നുണ്ട്. സി, ഒരു പെർഫെക്റ്റ് ഭൂമിയിലല്ല, ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളാരും പെർഫെക്റ്റ് അല്ല, എല്ലാം തികഞ്ഞവരൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്, പോരായ്മകളുണ്ട് അല്ലേ, തെറ്റുകളുണ്ട്, അതെല്ലാം ഉണ്ടാവും. പക്ഷേ പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു ജനതയെ പറ്റിച്ച് അല്ലെങ്കിൽ തട്ടിപ്പിലൂടെ കുറേ കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന തട്ടിപ്പ് വീരന്മാരെ നിർബന്ധമായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അത് നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ അതിലൊന്നാണ് ഈ പറഞ്ഞ പരസ്യം എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. എന്തുകൊണ്ടാണ് ഇതിനെ തട്ടിപ്പ് എന്ന് പറയുന്നത്? അലർജി കണ്ടുപിടിച്ചെടുക്കാൻ എന്താ രക്ത പരിശോധനകളില്ലേ എന്നുള്ള ചോദ്യമായിരിക്കും ഇവിടെ വരുന്നത്. ഉറപ്പായിട്ടും അലർജി കണ്ടുപിടിക്കാനുള്ള രക്തപരിശോധനകളുണ്ട്, വലിയ സംശയമൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് അടിസ്ഥാനപരമായിട്ട് എന്താണ് ഈ അലർജി എന്നുള്ള ചോദ്യം ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് അലർജി? അലർജി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ രോഗപ്രതിരോധ ശക്തി. ശരീരത്തിനൊരു രോഗപ്രതിരോധ ശക്തി ഉണ്ടെന്നറിയാമല്ലോ. ഈ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ബാഹ്യമായിട്ടുള്ള ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ തടയാനോ ഉപകരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പുറമേ നിന്ന് വരുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഭക്ഷണ പദാർത്ഥവും പെടും, വെള്ളവും പെടും, ഇതെല്ലാം പെടും. അപ്പോൾ എന്തുകൊണ്ട് ഇതിനോടൊന്നും ശരീരം പ്രതികരിക്കുന്നില്ല? കാരണം ഈ രോഗപ്രതിരോധ ശക്തിക്കറിയാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഏതാണ്, അനാവശ്യമായിട്ടുള്ളത് ഏതാണ്, അപകടകാരിയായിട്ടുള്ളത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ ഈ രോഗപ്രതിരോധ ശക്തിക്ക് കഴിവുണ്ട്. അതിൻ്റെ വേറെ വിശദ വിവരങ്ങളിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം പോകുന്നില്ല, ഇത്ര മനസ്സിലാക്കുക. അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും ദോഷകരമായേക്കാം എന്ന് ഈ രോഗപ്രതിരോധ ശക്തിക്ക് തോന്നുന്നതായ ചില പദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ കയറുമ്പോൾ അവയെ തടയാനോ അല്ലെങ്കിൽ അവയെ ചെറുക്കാനോ അല്ലെങ്കിൽ അവയെ അത് അപകടകാരിയാണെന്ന് അറിഞ്ഞിട്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനോ സാധാരണ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ശ്രമിക്കും. ഇതാണ് നോർമൽ. എന്നാൽ ചില ബാഹ്യമായ വസ്തുക്കളോട് അകാരണമായിട്ട് അബ്നോർമലായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി ചിലപ്പോൾ പ്രതികരിക്കും. അപ്പോൾ അപകടകാരികളല്ലാത്ത ചില വസ്തുക്കളോടും നമ്മുടെ രോഗപ്രതിരോധ ശക്തി അകാരണമായിട്ടോ അല്ലെങ്കിൽ അമിതമായോ പ്രതികരിക്കുമ്പോഴാണ് അതിനെ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ റെസ്പോൺസ് ഓർ അബ്നോർമൽ റിയാക്ഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു എ ഫോറിൻ സബ്സ്റ്റൻസ്. അവിടെ വാക്കുകൾ ശ്രദ്ധിക്കണം, അബ്നോർമൽ റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു എ ഫോറിൻ സബ്സ്റ്റൻസ്. നോർമൽ റെസ്പോൺസ് അല്ല, അബ്നോർമൽ റെസ്പോൺസിനെയാണ് അലർജി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഉദാഹരണം, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഉമിനീര് ഇറക്കുന്നതിന് പകരം അതെൻ്റെ ശ്വാസകോശത്തിൽ കയറി എന്ന് കരുതുക. ഉമിനീര് ശരിക്കും ഇറക്കി ആമാശയത്തിലേക്ക് വേണം പോവാൻ, അതായത് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് വേണം പോവാൻ. പകരം അത് ശ്വാസനാളത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ ശരീരം അതിനെ തിരിച്ചറിഞ്ഞ് ഉടനെ ചുമയ്ക്കുന്നു. അത് പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ്. ഇവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി റോളിൽ വരുന്നില്ല, ഇമ്മ്യൂണിറ്റി അതിലേക്ക് വരുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പൊടി എൻ്റെ മൂക്കിലേക്ക് എന്തെങ്കിലും ഒരു പൊടി കയറിപ്പോണ് അല്ലെങ്കിൽ ഒരു രോമം കയറിപ്പോണ്, അവിടെയാണ് ഇമ്മ്യൂണിറ്റി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല കോശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ കോശങ്ങൾ മൂക്കിലൂടെ കയറുന്ന ആ പൊടിയെ തിരിച്ചറിയുന്നു, ആ പൊടി ശ്വാസകോശത്തിലേക്ക് കയറാൻ പാടില്ല എന്നവർ തിരിച്ചറിയുന്നു. എന്നിട്ട്
ഉടനെ അതിനെ തുമ്മലിലൂടെ പുറത്തേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഇസ് എ നോർമൽ റെസ്പോൺസ്. പക്ഷേ ആ ചെറിയ കണം, ആ പൊടിയുടെ കണം കാരണം പല തവണ അല്ലെങ്കിൽ മണിക്കൂറുകളോളം തുമ്മിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അലർജി എന്ന് നമുക്ക് പറയാം. അതൊരു ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം, സാധാരണ ഏതെങ്കിലും ഒരു ഒരു ചെടിയുടെ ഇല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ ഒരു ഉറുമ്പ് വന്ന് തന്നെ കടിച്ചു കഴിയുമ്പോൾ അവിടെ ചെറുതായിട്ട് ഒന്ന് തടിച്ചു വരും, ഒന്ന് ചുമന്ന് വരും, കുറച്ച് ചൊറിച്ചിലും ഉണ്ടാകും, ശരിയല്ലേ? ദാറ്റ് ഈസ് എ നോർമൽ റെസ്പോൺസ്. പക്ഷേ അതേ ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരമാസകലം അല്ലെങ്കിൽ ആ കൈ മുഴുവൻ വീർത്ത് വരികയും ശരീരമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അലർജി എന്ന് പറയും. ഇപ്പോൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലവർക്ക് എന്താ ഹാർട്ട് ബേൺസ് ഉണ്ടാവാറുണ്ട്, അതായത് പുളിച്ച് തികട്ടലും നെഞ്ചരിച്ചിലും ഉണ്ടാവാറുണ്ട്. അതൊരു റെസ്പോൺസ്, നോർമൽ റെസ്പോൺസാണ്. പക്ഷേ ഗുളിക കഴിക്കുമ്പോൾ ശരീരമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എങ്കിൽ ദാറ്റ് ഇസ് എൻ അലർജിക് റെസ്പോൺസ്. അപ്പോൾ അബ്നോർമൽ റെസ്പോൺസിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഭൂമിയിലുള്ള സകല വസ്തുക്കളും ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തവയാണെങ്കിലും അലർജി ഉളവാക്കാൻ സാധ്യതയുള്ളവരാണ്. ഓർമ്മയിരിക്കട്ടെ, അല്ലാണ്ട് ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ അലർജി ഉളവാക്കാൻ സാധിക്കുള്ളൂ, ജീവനില്ലാത്ത തെറ്റാണ്. ആനിമേറ്റ് ആൻഡ് ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ്, എനിത്തിങ് അണ്ടർ ദ സൺ ഇൻക്ലൂഡിങ് ദ സൺ എന്നാണ് പറയുന്നത്. അതായത് സൂര്യന് താഴെയുള്ള എന്തും, സൂര്യൻ ഉൾപ്പെടെയുള്ള സൂര്യൻ താഴെയുള്ള എന്തിനും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് കോടാനുകോടി വസ്തുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കാൻ സാധിക്കും. അത് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഒരു രക്തപരിശോധനയിലൂടെയല്ല. അവിടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്. ഒരൊറ്റ രക്തപരിശോധനയിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ള സകലമാന അലർജികളും കണ്ടുപിടിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ തട്ടിപ്പാണ്, ഓർമ്മ വെച്ചോളൂ. ഇത് കണ്ടിരിക്കുന്നവർ ദയവായി നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരൊറ്റ രക്തപരിശോധനയിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ, ഒരു കാരണവശാലും സാധ്യമല്ല. നിങ്ങൾക്ക് എന്തൊക്കെ അലർജികളുണ്ടോ എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അലർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം മാത്രമല്ല അതിലൊരു ഒരു ഒരു ഘടകം, ആ വസ്തു ശരീരത്തിലേക്ക് കയറുന്ന ഒരു വസ്തു, പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നിങ്ങളുടെ ജെനറ്റിക്സ്, അതായത് പിന്നെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അവസ്ഥ, നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ, അങ്ങനെ എത്രയോ 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 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആനിമേറ്റ് ആൻഡ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. ആനിമേറ്റ് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളിൽ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വസ്തുക്കളുണ്ട് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അതിൽ രോഗാണുക്കൾ, സൂക്ഷ്മാണുക്കൾ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും കുടിക്കുന്ന ചില ദ്രാവകങ്ങളും ചില ലിക്വിഡ്സിന് പോലും അലർജി ഉണ്ടാക്കാൻ സാധിക്കും. ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പീനട്ട്സ്, നിലക്കടല, അതുപോലെ സോയാബീൻ, പലതരത്തിലുള്ള ലെഗ്യൂംസ്, പലതരത്തിലുള്ള ട്രീ നട്ട്സ്, പിന്നെ ചീസ് അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, അലർജി വളരെ സർവ്വസാധാരണമാണ്. ഓഫ് കോഴ്സ് ആനിമേറ്റ് അല്ലാതെ, എന്നാലും അതേപോലെ. അപ്പോൾ ഫുഡ് ഐറ്റംസിന് ഇഷ്ടം പോലെയുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെ ഭക്ഷ്യയോഗ്യമല്ലാത്ത പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ഡസ്റ്റ്, പിന്നെ മൈറ്റ്സ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ജീവിക്കുന്ന ചെറിയ ജന്തുക്കളാണ് ഈ മൈറ്റ്സ് എന്ന് പറയുമ്പോൾ, ഡസ്റ്റ് മൈറ്റ് എന്ന് പറയും. ഡസ്റ്റ് മൈറ്റ് അറിയപ്പെടുന്ന ഒരു അലർജനാണ്. അതേപോലെ മിക്കവാറും വീടുകളിലൊക്കെ പാറ്റകളുണ്ടാവും, നമ്മൾ കാണാത്ത ഇടങ്ങളിലൊക്കെ പാറ്റകളുണ്ടാവും. അപ്പോൾ ഈ പാറ്റകൾ ചത്തു കഴിയുമ്പോൾ അവരുടെ ശരീരം ഉണങ്ങി പൊടിഞ്ഞു പോകാറുണ്ട്. ഈ പൊടി നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മുടെ മൂക്കിലേക്ക് കയറും. അതൊരു അലർജൻ, സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അലർജനാണ്. പിന്നെ പോളനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ അതിന് തന്നെ പല തരത്തിലുള്ള പോളൻസ് ഉണ്ട്. എല്ലാ പോളൻസും എല്ലാ വരലും എല്ലാ ഇപ്പോഴും അലർജി ഉണ്ടാക്കണമെന്നില്ല. പിന്നെ അലർജിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയിൽ ഒരു നേരം അലർജി ഉണ്ടാക്കണ ഒരു വസ്തു ചിലപ്പോൾ വേറൊരു സമയത്ത് അതേ വ്യക്തിയിൽ അലർജി ഉണ്ടാക്കണമെന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഒരു സമയത്ത് ആ വസ്തു അലർജി ഉളവാക്കാം, വേറൊരു സമയത്ത് അതേ വ്യക്തി അതേ വസ്തു ശരീരത്തിലേക്ക് കയറ്റിവിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അലർജി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അലർജി ഉണ്ടാവുന്നത് ആകെ ഒരു വസ്തു ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് കയറുകയും ഉണ്ടാക്കുന്ന ഒരു ഒരു റിയാക്ഷനാണെന്ന് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് മൾട്ടി ഫാക്ടോറിയൽ. എന്താണ് മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ദെർ ആർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ഇറ്റ്. അങ്ങനെ വേണം അലർജിയെ കാണാൻ. അത്രയ്ക്കും സങ്കീർണമായ ഒരു വിഷയം എന്നിരിക്കെ ഒരൊറ്റ രക്തപരിശോധനയിൽ അലർജി മൊത്തം ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന സകലമാന അലർജികളും കണ്ടുപിടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അതിനെ തട്ടിപ്പ് എന്നല്ലാണ്ട് എന്താണ് വിശേഷിപ്പിക്കുക?
അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പുകൾ വൈദ്യശാസ്ത്ര മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്, പറയാണ്ട് വയ്യ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് ഇപ്പോൾ അസുഖത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുള്ള അറിവും കൂടി, അതിനെക്കുറിച്ചുള്ള ആശങ്കയും കൂടി. അറിവ് കൂടുന്നതിനനുസരിച്ച് ആശങ്കയും കൂടുന്ന വളരെ വിചിത്രമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അറിവ് കൂടുന്നില്ലേ, പിന്നെ എല്ലാവരുടെയും അവരുടെ കയ്യിലിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തിൽ കിട്ടിയേക്കാവുന്ന സകലമാനം വിവരങ്ങളും അല്ലേ, വാർത്തകളും അതിലുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ അറിവില്ലായ്മ ഒന്നുമല്ല വിഷയം, പക്ഷേ കൃത്യമായ അറിവില്ല, അതാണ് കുഴപ്പം. അറിവെല്ലാവർക്കും ഉണ്ട്, പക്ഷെ കൃത്യമായ അറിവില്ല, അതിലൊന്നാണിത്. അതിലേക്ക് വെളിച്ചം വീശാനാണ് ഞാൻ ഈ ലക്കം നടത്തിയത്. പിന്നെ ആവർത്തനം എന്ന് പറഞ്ഞാൽ വീണ്ടും കുറേ പേര് ചൊറിയാൻ വരുന്നുണ്ട്. അവർക്ക് എന്തിൻ്റെ അലർജിയാണെന്ന് എനിക്കറിയില്ല. ആ അലർജിക്ക് എന്തെങ്കിലും ഇപ്പോൾ തൽക്കാലം മരുന്നില്ല. ദൈവത്തെ ഓർത്ത് നമ്മുടെ മാന്യപ്രേക്ഷകർ അവർക്ക് മറുപടി കൊടുക്കണം. കാരണം ഇപ്പോഴും വീണ്ടും വന്നിട്ടുണ്ട് ചുരുക്കി പറയണം എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറയാൻ ഇപ്പോൾ തൽക്കാലം മനസ്സില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് അലർജി ആണെങ്കിൽ ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, മരുന്നില്ലാത്തൊരു രോഗമാണിത്. നിങ്ങൾക്കുള്ള മരുന്ന് എൻ്റെ മാന്യപ്രേക്ഷകരും മറ്റുള്ളവർ കൊടുത്തോളൂ. നന്ദി, നമസ്കാരം.